ഹായ് ഓൾ ലിറ്റൂർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് തമ്മിലെ സൂചിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് പ്രധാനമായും നെറ്റ് ഇംഗ്ലീഷ് ക്രാഷ് ബാച്ച് നമ്മൾ തുടങ്ങാനായിട്ട് പോവുകയാണ് ലിറ്റൂർ അക്കാഡമി എന്ന ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഇല്ലെങ്കിൽ ആഴ്ചകൾ കൃത്യമായി ഇഫക്റ്റീവായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടും ഒരു ക്രാഷ് ബാച്ച് നമ്മൾ തുടങ്ങാനായി പോവുകയാണ് സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റുകളൊക്കെ ഇനി ആ ഒരു ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറയാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം ക്രാഷ് ബാച്ചിനെ കുറിച്ചും രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതായത് എൻ ടി എുടെ ഭാഗത്തുനിന്ന് വന്ന റീസൻ്റ് ആയിട്ടുള്ള കുറിച്ചും കൂടാതെ ഇതുവരെ നിങ്ങൾ ആ ഒരു കൃത്യമായ രീതിയിൽ പഠനം തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഇനി എങ്ങനെ നമുക്കത് കൃത്യമായി പഠിച്ചു തുടങ്ങാം എന്ന കാര്യത്തെക്കുറിച്ചുമാണ് ഇന്നീ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൂടാതെ സെറ്റ് ഇംഗ്ലീഷ് ക്രാഷ് ബാച്ചും ഇപ്പോൾ ലഭ്യമാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നെറ്റ് ഇംഗ്ലീഷ് ക്രാഷ് ബാച്ച് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന നമ്പർ മുഖേനം ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യമായിട്ട് നമ്മൾ ഡീല് ചെയ്യാനായിട്ട് പോകുന്നത് റീസൻ്റായിട്ട് വന്ന എൻ ടിയുടെ ഭാഗത്തു നിന്നും വന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം യു ജി സി നെറ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആൻഡ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മേർജ് സൈക്കിൾസിൻ്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷനെ കുറിച്ചൊരു ആണ് നമുക്ക് വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത് അത് പ്രകാരം രണ്ട് ഷിഫ്റ്റുകളായിട്ടായിരിക്കും എക്സാം നടത്തുക അതായത് രണ്ട് മാസങ്ങളിലായിട്ടാണ് എക്സാം നടക്കുക അതിൽ ഫസ്റ്റ് എന്ന കാര്യം ജൂലൈ മാസത്തിൽ ജൂലൈ മാസത്തിൽ തന്നെ എക്സാം തുടങ്ങുകയാണ് പ്രത്യേകിച്ച് എട്ട് ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലും ഓഗസ്റ്റ് മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലുമായിട്ടാണ് നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് എൻ ടി എ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപ്രകാരം നമുക്കറിയാം പ്രത്യേകിച്ച് നെറ്റ് ഇംഗ്ലീഷ് സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത് ഇതുവരെ നടന്ന ഒരു എക്സാമിൻ്റെ ഒരു നെറ്റ് എക്സാമിൻ്റെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ പൊതുവേ ഇംഗ്ലീഷ് എക്സാം നമുക്കൊരു സെക്കൻഡ് ഷിഫ്റ്റിൽ പ്രതീക്ഷിക്കാം അതായത് ഒരു ഓഗസ്റ്റ് മാസം ചിലപ്പോൾ പന്ത്രണ്ടാം തീയതി ആകാം അല്ലെങ്കിൽ പതിമൂന്നാം തീയതി ആകാം അല്ലെങ്കിൽ പതിനാലാം തീയതി ആകാം പൊതുവേ ഇതുവരെ വന്ന രീതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസമാണ് എന്ന് കരുതി ദയവ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും അത് ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയിട്ട് എടുക്കരുത് ഇതുവരെ അങ്ങനെ ഒരു സബ്ജക്ട് വൈസ് ഒരു ഡേറ്റ് വന്നിട്ടില്ല നിങ്ങൾ കൃത്യമായി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഓഗസ്റ്റ് മാസം ആണെന്ന് കരുതി ഇതുവരെ വന്ന ആ ഒരു സിസ്റ്റമാറ്റിക്കൽ ആ ഒരു പാത്തിൽ നിന്നും മാറിപ്പോകരുത് ഉഴപ്പാനായിട്ട് പാടില്ല കഴിവതും നമ്മൾ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾ ചിന്തിക്കേണ്ടത് ജൂലൈ മാസം തന്നെ നമുക്ക് എക്സാം ഉണ്ടാകും എന്ന് കരുതി ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ അതിനു മുമ്പായി തന്നെ എല്ലാ രീതിയിലുള്ള പോളിഷ് അടക്കം ചെയ്ത അതായത് പോളിഷ്മെന്റ് എന്ന രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായി റിവൈസ് ചെയ്യുക കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ആ ഒരു സെക്ഷൻ ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കണം അന്നേരം ആ ഒരു ടാർഗറ്റ് എന്ന രീതി ജൂലൈ മാസം തന്നെ എക്സാം ഉണ്ടാകും എന്ന രീതിയിൽ വേണം പഠിച്ചു തുടങ്ങാൻ എന്ന കാര്യം കൂടി ഓർപ്പിക്കുന്നു അപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് ഇംഗ്ലീഷ് ക്രാഷ് ബാച്ചിനെ കുറിച്ചാണ് നമ്മുടെ ലിറ്റോർ അക്കാഡമി എന്നൊരു പ്ലാറ്റ്ഫോമിലൂടെ ക്രാഷ് ബാക്ക് നമ്മൾ തുടങ്ങാനായിട്ട് പോവുകയാണ് അതുപ്രകാരം സ്റ്റഡി മെറ്റീരിയൽസ് പി ഡി എഫ് രൂപത്തിൽ തന്നെ നമുക്ക് ലഭിക്കും കാരണം നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ തന്നെ സിലബസ് വളരെ സിമ്പിളാണ് എന്ന് കരുതി അത് ആശ്വസിക്കേണ്ട അത് വളരെ വളരെ പവർഫുള്ളാണ് കാരണം ഓരോ പോയട്രി പ്രോസ് എന്ന് മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ അതിൽ പല ലിറ്ററേച്ചേഴ്സും വരാം ഇന്ത്യൻ ലിറ്ററേച്ചർ വരാം ആഫ്രിക്കൻ ലിറ്ററേച്ചർ വരാം ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഓഫ് കോഴ്സ് വരാം അങ്ങനെ പല ഡിഫറെൻറ്റ് ലിറ്ററേച്ചേഴ്സും എല്ലാം എൻകംബസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സിലബസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഓരോ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിസ്പാൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ഓരോ സിലബസിലെയും യൂണിറ്റ് വൈസ് ആയിട്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നു കൂടാതെ മോഡൽ എക്സാമും കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഓരോ വിദ്യാർത്ഥികളുടെയും വേവ് ലെങ്ത് ഓഫ് അക്യറിംഗ് ദ നോളജ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും പ്രത്യേകിച്ച് പലരും പി ജി ഒക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങൾ ഗ്യാപ്പ് ഉണ്ടാകാം നെറ്റ് എക്സാമിന് എക്സാമിനെ സമീപിക്കാനായിട്ട് പോകുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളവർ ഓരോ കാര്യം മനസ്സിലാക്കി എടുക്കുന്ന വേവ് ലെങ്ത് മനസ് ഡിഫറെ ആയതുകൊണ്ട് കൂടി തന്നെ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ വരാം അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻഡിവിജ്വലി അറ്റൻഷൻ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മൾ ഈ ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് എന്നൊരു ഫീച്ചറിലൂടെ നമ്മൾ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ക്രാഷ് ബാച്ചിൻ്റെ നെറ്റ് ഇംഗ്ലീഷ് ക്രാഷ് ബാച്ചിൻ്റെ ഒരു പ്രത്യേകത ഇതേ ഫീച്ചേഴ്സൊക്കെ തന്നെ നെറ്റ് ജനറൽ പേപ്പർ വണ്ണിന്റെ കോച്ചിംഗ് ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് സബ്ജക്റ്റ് പേപ്പർ മാത്രം മതി എന്ന രീതിയിലാണെങ്കിൽ അതും നമ്മൾ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേസമയം നിങ്ങൾക്ക് ജനറൽ പേപ്പർ മാത്രമാണ് വേണ്ടെങ്കിൽ അതും നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഈ നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക കഴിവതും എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ അത്രത്തോളം നല്ലതാണ് ഇനി അത്രത്തോളം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എക്സാമിന് എക്സാമിനില്ല ആഴ്ചകൾ മാത്രമേ ഉള്ളൂ എക്സാമിന് എന്നൊരു ബോധ്യം നിങ്ങൾക്ക് തന്നെ ഉണ്ടാകാം ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് നിങ്ങൾ ഇനി സെൽഫ് സ്റ്റഡി ആണ് നിങ്ങൾ കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത് അതുമാത്രമാണ് ഇനി നടക്കുക എന്ന രീതിയിൽ ഇനി ഇത്രത്തോളം ദിവസങ്ങളാണ് ഇന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തി ചെയ്യുകയാണെങ്കിൽ അതും നമ്മൾ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിലബസ് തന്നെയാണ് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നതിൽ തന്നെ നിങ്ങളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോയട്രി എന്ന് പറഞ്ഞ സെക്ഷനിൽ തന്നെ പല ലിറ്ററേച്ചേഴ്സ് വരുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾ ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ തന്നെയാണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ ആ ഒരു കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ അതായത് ഫ്രം ചോസർ ടു സെവൻറ്റീൻ സെഞ്ചുറി എയ്റ്റീൻ സെഞ്ചുറി നയൻറ്റീൻ സെഞ്ചുറി മോഡേൺ ഏജ് പോസ്റ്റ് മോഡേൺ ഏജ് അങ്ങനെ ആ ഓരോ കാലഘട്ടം വൈസ് നിങ്ങൾ മറ്റ് ഗൈഡുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി വിശകലനം ചെയ്ത് സെൽഫ് നോട്ടുകൾ ഉണ്ടാക്കി ഓരോ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ അത് വളരെയധികം ആയിരിക്കും കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് കൂടുതലായിട്ട് വർക്ക് ഔട്ട് ചെയ്യുക അതുതന്നെ നിങ്ങൾ അങ്ങനെ കൂടുതൽ വർക്ക് ഔട്ട് ചെയ്യുന്ന വഴി തന്നെ നിങ്ങളുടെ ഒരു സെൽഫ് ഇവാലുവേഷനും സെൽഫ് പ്രോഗ്രസും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൂടാതെ മാക്സിമം ഈ ഒരു സമയം എന്ന് പറയുന്നത് കഴിവതും മറ്റ് ഇൻ്റർനെറ്റ് സോഴ്സുകൾ ഉപയോഗിച്ച് മെറ്റീരിയൽ റെഡിയാക്കുക നമുക്കറിയാം ഇനിയൊരു സെൽഫ് സ്റ്റഡിക്കുള്ള സ്കോപ്പ് എത്രത്തോളം ദുഷ്കരമാണെന്ന് നമുക്ക് തന്നെ അറിയാം കാരണം കൂടുതൽ മെറ്റീരിയൽസ് തന്നെ കളക്ട് ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് കൂടി തന്നെയാണ് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് സ്റ്റുഡൻസിൽ മനസ്സിലാക്കിയിട്ടാണ് ക്രാഷ് ബാച്ച് ഒരുക്കുന്നതും അപ്പോൾ ഈ സെൽഫ് സ്റ്റഡിയാണ് ഇനിയും ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദയവി കൂടുതലായിട്ട് മെറ്റീരിയൽസ് ഇന്റർനെറ്റ് സോഴ്സസ് മറ്റ് ലൈബ്രറി അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അതിനു ശേഷമാണ് ഈ പറഞ്ഞ പി വൈ ക്യൂ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കൂടുതലായിട്ട് കടന്നു വരിക കൂടുതലായിട്ട് നിങ്ങൾ തന്നെ സ്വയം ചെയ്യുക അങ്ങനെ സ്വയം വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മാത്രം ഒഫീഷ്യൽ ആൻസർ ആൻസർക്കെയുമായി ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു പൊസിഷൻ ഞാൻ എത്രത്തോളം ഇതിന് ആപ്റ്റാണ് എത്രത്തോളം ഞാൻ ഇതിനുവേണ്ടി കൃത്യമായി പഠിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നത് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് വരുന്നത് പാറ്റേൺസ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ആഴ്ചകൾ ദിവസങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാനായിട്ട് എന്ന കാര്യം മനസ്സിലാക്കുക ഒന്നാമത് കാര്യം നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്നൊരു ധാരണ ആദ്യം തന്നെ എടുത്തു മാറ്റുക നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന രീതിയിൽ ഒരു ദൃഢ നിശ്ചയം നിശ്ചയമെടുത്തതിന് ശേഷം മാത്രം നിങ്ങളുടെ പഠനവുമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളെ തളർത്തുന്ന പല കാര്യങ്ങളുണ്ടാകും പല കുടുംബപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാവും വ്യക്തിപരമായ പല പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ ആദ്യം തന്നെ നമ്മൾ തന്നെ സ്വയം മാറ്റി വെച്ച് ഇനിയുള്ള ദിവസങ്ങൾ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് അടിയുറച്ച് വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയം കൈവരിക്കാനായി സാധിക്കും ും അതിൽ തന്നെ നമ്മുടെ ലിച്ചുർ അക്കാഡമി എന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനെ കോച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ദയവേദം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണെന്ന കാര്യം കൂടി ഓർപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രത്തോളം കാര്യങ്ങൾ മാത്രമാണ് വളരെ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക സോ ഇറ്റ്സ് ബൈ ഫ്രം ലിച്ച് അക്കാഡമി അപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ചിനെ കുറിച്ച് മറക്കണ്ട ഓക്കെ താങ്ക്